വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, സോഷ്യൽ മീഡിയകൾ മുഴുവനും പൂട്ടുവരുന്നു അല്ലേ? നാളെ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത്, നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് വാട്സപ്പിൽ ആരെയും കാണുന്നില്ല, ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതുവരെ ചാറ്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റും നമുക്ക് കിട്ടുന്നില്ല, ട്വിറ്റർ അങ്ങനെ ഒന്നും നമ്മുടെ മുമ്പിൽ കിട്ടുന്നില്ല, കിട്ടുകയില്ല എന്ന് പറയുന്ന വളരെ ഭീതിയോട് കൂടിയിട്ടൊരു മെസ്സേജാണ് ഇന്ന് വൈകുന്നേരങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പേടിച്ചില്ലേ? അല്പം ആകെ പേടിച്ചില്ല. ഇനി എന്താ ചെയ്യുക? നമ്മൾ എല്ലപ്പെടുത്തുണ്ടോ? ഇങ്ങനെ ആകെ ടെൻഷൻ, ആങ്സൈറ്റി. എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചു, ഒരു ഷാഫി നീ എന്തായാലും നിനക്ക് കോൾ കൂടും, കാരണം ആളുകൾ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഒന്നും ഇല്ലാത്ത, സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു സന്ദർഭം ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു കണ്ടീഷനിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇപ്പതാ രണ്ട് മിനിറ്റ് മുമ്പ് വിളിച്ചിട്ട് പറയുന്നു, ഹൗ സമാധാനമായി, ഏഷ്യനെറ്റിലെ ന്യൂസ് വന്നിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല, ഇതാ ഇപ്പം തന്നെ ലോക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര ഡിപ്പെൻഡായി മാറിയിരിക്കുന്നു എന്നുള്ളത്. നമ്മളെ ഓൺലൈൻ കോഴ്സുകൾ, എനിക്ക് അവൻ വിളിക്കാൻ മറ്റൊരു കാര്യമുണ്ട്. എന്നോട് ചോദിക്കുന്ന ഇതാണ്, നോക്ക് ഓൺലൈൻ കോഴ്സാണ് നീ അധികം നടത്തുന്ന, ഒരുപാട് ഓൺലൈൻ കോഴ്സസ് ഉണ്ടല്ലോ വാട്സപ്പിലൂടെ നടത്തുന്ന, പി ജിക്കാരെ ക്ലാസ് എടുക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ, അതൊക്കെ നീ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, ഇത്രയും കാലം നമ്മൾ നമ്മുടെ ഈ ഫേസ്ബുക്കും വാട്സപ്പും കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരുന്ന, ഇനി അത് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിയാണ്, അതിനൊരു ഓവർകം ചെയ്യാനുള്ള പുതിയൊരു അപ്ഡേഷനുമായിട്ട് അവരെത്തും, 100% എത്തും. പിന്നെ കോടിക്കണക്കിന്, മില്യൺ കണക്കിന്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയുടെ ഉടമസ്ഥന്മാർ. ഇങ്ങനെ ഒരു ആക്ഷൻ വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്തായാലും കണ്ടെത്തുമല്ലോ, അതുകൊണ്ട് നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾ ആലോചിക്കാം, ഇങ്ങനെ ഒരു പൂട്ട് വീഴുമെന്ന് ആലോചിച്ചപ്പോഴേക്കും നമ്മുടെ ബോധമനസ്സ്, ഉപബോധ മനസ്സ് കംപ്ലീറ്റ് ഒരു ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ ആങ്സൈറ്റി വരുന്നത് നമ്മുടെ എത്രത്തോളം ഇതിൽ ഡിപ്പെൻഡ് ആണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും ഇപ്പൊ തൽക്കാലം പേടിക്കണ്ട, പൂട്ട് വീണിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. നീ പൂട്ട് വീണേക്കാം, അങ്ങനെ വീഴുമെന്നുള്ള പേടിയിലാണോ നിങ്ങൾ? വീഴാതിരിക്കട്ടെ അല്ലേ? ഓക്കെ, ഏതായാലും ഒരു പൂട്ടിനും നിങ്ങളുടെ മനസ്സിനെ പൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിലൊന്നും കൊണ്ടുപോയരുത്. മനസ്സിനെ പാകപ്പെടുത്തി വെക്കുക. ഏത് പൂട്ടിനെയും ഓവർകം ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ മനുഷ്യൻ നിർമ്മിക്കും എന്നുള്ള ഒരു വളരെ പ്രാക്ടിക്കലായ ചിന്തയിൽ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുപോകുക കേട്ടോ. ഓക്കെ, സോ ബി കൂൾ, ബി റിലാക്സ്, ബി ഹാപ്പി, എവറിത്തിങ് വിൽ ബി ഫൈൻ. താങ്ക് യു.